പണവും സ്വർണ്ണാഭരണങ്ങളും മാത്രമല്ല അടുക്കളയിലെ ആഹാരം കൂടി കള്ളന്മാരിൽ നിന്നും സൂക്ഷിച്ചു വെക്കേണ്ട അവസ്ഥയിലാണ് പത്തനംതിട്ട ആനപ്പാറയിലെ നാട്ടുകാർ. ആനപ്പാറ സ്വദേശി മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്നും 15 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കള്ളന്മാർ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ചോറും കോഴിക്കറിയും കൂടി അകത്താക്കി. പത്തനംതിട്ട ആനപ്പാറയിലെ പ്രവാസി മലയാളിയായ മുഹമ്മദ് അലിയുടെ ഇരുനില വീട്ടിലാണ് മോഷണം നടന്നത്. ഭാര്യ ലൈലയും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ മക്കളും ഉറക്കത്തിലായിരുന്ന സമയത്താണ് അടുക്കള വാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 15 പവനോളം സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്നത്. അതുകൊണ്ടും തീർന്നില്ല. കള്ളന്മാർ പിന്നീട് അടുക്കളയിൽ കലത്തിലും ചട്ടിയിലും സൂക്ഷിച്ചിരുന്ന കോഴിക്കറിയും ചോറും പുളിശ്ശേരിയും വയറു നിറയെ കഴിച്ചു. ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ ചട്ടിയും കലവും തേച്ചു അടിച്ചായിരുന്നു തീറ്റ. നേരം 4 മണിക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ നോക്കി കഥ ലോക്ക് പോയി കിടക്കുന്നു. അങ്ങനെ സംശയം വന്ന് നോക്കിയപ്പോൾ ആഹാ, ചോറും കറികളും എല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ട്. അരക്കാലത്തിലുള്ള ചോറും ചിക്കൻ കറിയും പുളിശ്ശേരിയും മറ്റു കാര്യങ്ങളെല്ലാം രാവിലെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നത് അതുവരെ കഴിച്ച് വൃത്തിയായിട്ട് കഴിച്ചിട്ടാണ് ഇവർ പുറത്തു പോയിരിക്കുന്നത്. സമീപത്തെ മറ്റൊരു വീട്ടിലും അടുക്കള പൊളിച്ച് കയറാൻ മോഷ്ടാക്കൾ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ ഉണർന്നതിനാൽ നടന്നില്ല. എന്തായാലും പണവും സ്വർണ്ണാഭരണങ്ങളും മാത്രമല്ല ആഹാരം കൂടി കരുതലോടെ മോഷ്ടാക്കളിൽ നിന്ന് സൂക്ഷിച്ചു വെക്കേണ്ട ഗതികേടിലാണ് ആനപ്പാറയിലെ നാട്ടുകാർ. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.